ചിന്തിടനെ വർക്കൗട്ട് ചെയ്യണം എനിക്ക് നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ മനസ്സിലായോ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്? മുന്നേ പ്യുവർ സോൾ ആണെന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഈ കണ്ടപ്പോ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ആരും വിശ്വസിക്കാൻ പാടില്ല. കാരണം ശരിയാ, അതൊരു ഷോയിലുള്ള പോലെ അല്ലല്ലോ ആൾക്കാർ. പിന്നെന്ന് വെച്ചാല് ഓരോ ആൾക്കാരും ഇഷ്ടമല്ല. നമ്മളിപ്പോ ഒരാളിങ്ങനെ ചൂടുന്ന് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഓരോ അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും. ഇനി ഇതൊക്കെ തന്നെ ഭയങ്കര നെസസറി അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ആവശ്യകരമായ കുറച്ച് കാര്യങ്ങളാണല്ലോ. അത് പറഞ്ഞ രീതി എനിക്കറിയില്ല. അത് അത്രയും കംഫോർട്ടബിൾ ആയിരിക്കും ആ രീതിയിൽ സംസാരിച്ചത്, എനിക്കറിയില്ല. ഇതിനെ കുറിച്ച് എനിക്ക് ഇത്രയും ക്യാമറകൾ ഉണ്ടായിട്ട് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയാനാണ്. ശരിയാണ്, ഈ ഒരു ഒരു രീതി നോക്കുവാണെങ്കിൽ ഈ ഷോ കുറച്ച് ആൾക്കാരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടതിന്റെ ശേഷം ഇതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഇതിനന്ന് മാരാറിനോട് ചെയ്ത് പറഞ്ഞതിനെക്കാട്ടിലും എനിക്ക് തോന്നി ഇപ്പം ഇതിനാണ് ഏറ്റവും മോശമുള്ള ആളെന്ന് അതിനകത്ത് നിന്ന് എനിക്ക് നല്ല അറിയാൻ പറ്റുന്നത്. സ്ത്രീകളോട് ഏറ്റവും കൂടുതൽ മോശമായിട്ട് പെരുമാറണം ഇതിനാണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. മറ്റെല്ലാരും പറയാറുണ്ട് അഖിൽമാരാ ചെയ്യാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയത് ഇത് കണ്ടപ്പം ഇതിനാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അകത്തുള്ളവര് പറയുന്നത് മിഥുൻ ഭയങ്കര പ്യുവർ സോളാന്ന് പറയുന്നത് അതിനോടൊക്കെ എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നില്ല യോഗ്യതയില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നുന്നു. അതെനിക്ക് എനിക്ക് ആദ്യം തൊട്ടേ ഉണ്ട്. മിഥുന് കപ്പടിക്കാൻ യോഗ്യത ഇല്ല തന്നെയാണ് പറയുന്നത്. അപ്പം അവരാള് ഇത് മാത്രല്ല ഷോയിലൊരു ഉണ്ടെന്ന് പോലും നമുക്കൊരു ഇതറിയാൻ പറ്റുന്നില്ല. അതിൻ്റെതായ ഒരു ആ ഷോയിലൊരു പ്രത്യേകത ഉണ്ടല്ലോ. അതിന്റെ ഗെയിമിലായാലും എല്ലാത്തിലും ആക്റ്റീവ് അല്ല ആള്. അനിയമിതനാശം നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, നല്ലൊരു മനുഷ്യനാണ്. പക്ഷേല്ലേ, ഒരു ഒരാളെത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴേ ഒരു സാധനത്തിലിട്ടിട്ട് ഇത്രയും ദിവസം ഒരേ പുറത്തായിട്ട് സാധനം വരികയാണ്, ഒരേ ഉള്ളിൽ നിന്നും സാധനം വന്നതാണ്. ഒന്നും പറയാല്ലോ, മനുഷ്യരല്ലേ, തെറ്റുപറ്റല്ലോ. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറഞ്ഞുതരുന്നത്. ആ, സ്വാഭാവികമായിട്ട് നോർമലാണ്. നമ്മളൊക്കെ കാട്ടില്ലേ പോയിത്തരോ, ഇവിടെ വന്നിരുന്ന പോലും നമ്മള് കുറച്ച് മക്കളെ വെക്കാനാ, അതൊക്കെ പറയാലോ. എല്ലാവർക്കും എല്ലാരും മനസ്സിലും അത് ഉണ്ടാവും, ചിലരെ അത് പുറത്ത് കാണിക്കുന്നുള്ളൂ. എല്ലാരും മനസ്സിലും മനുഷ്യരല്ലോ, എല്ലാവർക്കും അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാരും മനസ്സിലും ഉണ്ടാവും, പക്ഷെ എല്ലാരും കുറച്ച് ആൾക്കാരെ കാണിക്കുള്ളൂ, അത്രേ ഉള്ളൂ. ഇതൊന്നും കണ്ടസിനോട് പേഴ്സണലി എന്താ ഫീൽ ചെയ്യുന്നത്? ഇതൊന്നും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്കലി എല്ലാരും ഡിഫീറ്റ് ചെയ്യാന്നുള്ള ഒരു ചിന്തയാ. അതുകൊണ്ട് ബാക്കി എല്ലാവരെയും എന്താ പറയാ, എനിക്ക് ഇഷ്ടമല്ല ഒന്നാമത്. ആ വീഡിയോനെ പറ്റിയിട്ട് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലല്ല. കാരണം ഇങ്ങനൊരു നാഷണൽ വിന്നറും കൂടിയാണല്ലോ അയാള്. എല്ലാ അയാള് വിമനും കൂടിയും എനിക്കറിയത്തില്ല അയാൾ എന്തിനാ ഇങ്ങനെ വിമന്റെ ഈ അപ്പിയറൻസിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നതിനെ പറ്റിട്ട് മനസ്സിലായോ? എനിക്ക് അങ്ങനെ പറയാൻ. വീഡിയോ കണ്ടതിന്റെ ശനിയും ഇതിനെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത്? കോഴി എന്ന് പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു അല്ല, പക്ഷേ ഒറിജിനലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്നാലും കുറച്ച് ഇതായിപ്പോയി, കാരണം എല്ലാരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് അങ്ങനെ പറയാന്ന് പറയുന്നത് പ്രശ്നമാണ്. പിന്നെ അധിക വോയിസ് അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും അങ്ങനെ പറഞ്ഞത് മോശം, കാരണം അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് അതൊക്കെ ചിന്തിക്കുകയാണ്, അങ്ങനെ പറയരുത് എന്നുള്ളത്. പക്ഷെ അത്ര പറയാൻ കുറച്ച് മോശമായിപ്പോയി അത് പറഞ്ഞത്. കാരണം അപ്പൊ അങ്ങനെ എന്തെങ്കിലും പകല് പറഞ്ഞ കുറച്ച് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം വേറൊരാൾ കാണുമ്പോ എന്നെ വിചാരിക്ക സെറീനൊക്കെ കുറച്ച് അത്ര പറയാ. അപ്പൊ ഇതിനോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇതിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം തന്നെ പറയാം, കാരണം മിഥുൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ നിലപാടല്ല എല്ലാം റിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതൊരു എന്താ പറയാ, പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ്, പലയിടത്തും പല ഭാവങ്ങളിലുള്ള ക്യാമറകൾ ഉള്ളതാണ്. അപ്പൊ അതവര് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവര് ഗെയിം കളിക്കുക എന്നുള്ളത് എനിക്ക് പറയാലോ. ഇപ്പൊ മിഞ്ചേട്ടനാണെങ്കിൽ ആരായാലും നേരെ, അപ്പോ എന്താ പറയാ, അഖിലേട്ടന്റെ അല്ലെങ്കിൽ അഖിൽ മാരാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പല മുഖങ്ങളും ബിഗ് ബോസ് കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലുള്ള ക്യാമറ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പല മുഖങ്ങളിൽ അവരുടെ ക്യാമറ കാണുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് ഒരിക്കലും പറയാനില്ല. കാരണം പല സമയം ഇപ്പോ ഒരു സമയത്ത് ഒരാഴ്ച ഒരാളെ ഇഷ്ടപ്പെട്ടു വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ആളെ ഇഷ്ടപ്പെടാം കഴിഞ്ഞെന്ന് വരില്ല.
അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് കാണുമ്പോ എനിക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഒരു കോഴിത്തരം എന്നുള്ള ലെവലിലൊക്കെ അവിടെ കളിക്കുന്ന കോഴിത്തരം എന്നുള്ളതിൽ എനിക്ക് സാഗർ തോന്നിയിട്ടുണ്ട്. സാഗർ ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട്. തല മസാജ് ചെയ്യുന്ന എന്തോ പറയുന്ന ഒരു മാറ്റർ ആണ് അതില് ചെറുതായിട്ട് പറയുന്നതും, പിന്നെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അതൊരു കോഴിത്തരമായിട്ട് തോന്നുന്നുണ്ട് ചെറുതായിട്ട്. കൊറേ അമ്മമാരല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ളവരൊക്കെ കാണുന്നതാണ്. അപ്പൊ അവരും എനിക്ക് തോന്നുന്നു അവരങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുക. ഒരു ഫ്രണ്ട്ലി ആയിട്ടാണോ പലർക്കും പറയാൻ പറ്റിയെന്ന് വരില്ല.